ഈ ഒരു 50 പൈസ നാണയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടുമോ? അടുത്ത കാലത്തായി വന്ന ഒരു വൈറൽ ന്യൂസാണിത്. 2011 റിലീസായി 2016 വരെയുള്ള 50 പൈസ കോയിന് 1 ലക്ഷം രൂപ മൂല്യമുണ്ടെന്നായിരുന്നു ആ വാർത്തയിൽ പറഞ്ഞിരുന്നത്. പക്ഷെ സത്യത്തിൽ ഇതിന് അത്രത്തോളം മൂല്യമുണ്ടോ? 50 പൈസ ഫേസ് വാല്യൂയിൽ ഇന്ത്യ ഇറക്കിയ ഏറ്റവും അവസാനത്തെ കോയിനാണെന്ന്. ആ ഒരു ഫേസ് വാല്യൂ അതിനുശേഷം ഇന്ത്യ ഒരു 50 പൈസ നാണയം ഇറക്കിയിട്ടില്ല. പക്ഷെ അതിപ്പോഴും ലീഗൽ ടെൻഡറാണ് സാധാരണ. പക്ഷെ നമുക്ക് 50 പൈസൻ്റെ ഉപയോഗം ഡെയിലി ലൈഫിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗം കുറവായിരിക്കും. പക്ഷെ ഇപ്പോഴും ലീഗൽ ടെൻഡറാണത്. ഈ ഒരു നാണയം വരുന്നത് സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ കോയിനായിട്ടാണ്. അതായത് ഇഷ്ടം പോലെ അവൈലബിൾ ആണിത് സാധാരണ രീതിയിൽ, അല്ലാതെ റയർ കോയിനൊന്നും അല്ല ഒരിക്കലും. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 2.9 ഗ്രാം ആണ്. ഡയമീറ്റർ വരുന്നത് 19 mm ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ കോയിന് 1 ലക്ഷം രൂപ മതിപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ലാന്നേ പറയാൻ പറ്റൂ. കാരണം ഇത് കോമൺ ആയിട്ടുള്ള ഒരു കോയിനാണ്. ഇത് കിട്ടാൻ ഒരു പ്രയാസവും. സാധാരണ രീതിയിൽ കോയിൻസ് കയ്യിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങളെ കയ്യിൽ ഈ കോയിൻസ് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ കളക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നെല്ലാം ഒരു 5 രൂപ 10 രൂപയ്ക്ക് ഇടയിൽ നമുക്ക് ഈ കോയിന് വാങ്ങാനും പറ്റും. അപ്പോൾ ഈ 1 ലാഖ് കിട്ടുന്നുള്ളത് വെറും റൂമർ മാത്രമാണ്, അല്ലെങ്കിൽ OLX ആരോ പറ്റിക്കാൻ വേണ്ടിയിട്ട ഒരു വാർത്തയായിരിക്കാനേ ചാൻസ് ഉള്ളൂ.